ശാസ്ത്രദീപ്തി. ചന്ദ്രനെ ഇനിയും അറിയാൻ. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹവും ഏറ്റവും അടുത്തുള്ള ആകാശഗോളവുമാണ് ചന്ദ്രൻ. മനുഷ്യൻ കാലുകുത്തിയ ആദ്യ ഉപഗ്രഹവും ചന്ദ്രനാണ്. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് 384,400 km ആണ് ദൂരം. ചന്ദ്രൻ ഗോളാകൃതിയിലുള്ള പാറക്കെട്ടുള്ള ഉപഗ്രഹമാണ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന അതേ വേഗത്തിലാണ് അത് സ്വയം കറങ്ങുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു വശം മാത്രം ഭൂമിയെ അഭിമുഖീകരിക്കുന്നത്. ഭൂമിയുടെ 27% വലിപ്പം മാത്രമേ ചന്ദ്രനുള്ളൂ. ചന്ദ്രനിൽ മഴയോ കാറ്റോ ഇല്ല, എങ്കിലും കാലാവസ്ഥയുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വാഗ്രഹത്തിന്റെ വലുപ്പമുള്ള ഒരു പാറ ഭൂമിയുമായി കൂട്ടിയിടിച്ചതിന്റെ ഫലമായാണ് ചന്ദ്രൻ രൂപപ്പെട്ടത്. എക്സോസ്ഫിയർ എന്നറിയപ്പെടുന്ന വളരെ നേർത്തതും ദുർബലവുമായ അന്തരീക്ഷമാണ് ചന്ദ്രനിലുള്ളത്. ഇത് ശ്വസിക്കാൻ കഴിയുന്നതല്ല. ഓരോ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.8 cm അകന്നു നീങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണ സ്വാധീനം മൂലം ചന്ദ്രകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അവ അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കും. ചന്ദ്രന്റെ ഉപരിതലത്തിലും താഴെയുമുള്ള പൊടിയിലും ധാതുക്കളിലും കുടുങ്ങിയ ഐസിന്റെ രൂപത്തിൽ ചന്ദ്രനിൽ വെള്ളമുണ്ട്. ഭൂമിയെ ഒരു തവണ കറങ്ങാൻ ചന്ദ്രന് 27.3 ദിവസം ആവശ്യമാണ്. ഭൂമിയിലെ സമുദ്രങ്ങളിലെ വേലിയേറ്റവും വേലിയിറക്കവും നിയന്ത്രിക്കുന്നതിൽ ചന്ദ്രന് വലിയ പങ്കുണ്ട്. ചന്ദ്രനിൽ പകലുകൾ വളരെ ചൂടുള്ളതും രാത്രി വളരെ തണുത്തതുമാണ്. ഇതിന്റെ ഉപരിതലം കഠിനവും അയഞ്ഞതുമായ അഴുക്ക് ഗർത്തങ്ങൾ പർവ്വതങ്ങൾ എന്നിവയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചന്ദ്രോപരിതലത്തിൽ സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ചൈന, ഇന്ത്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനാണ് ആദ്യമായി ഒരു മനുഷ്യനിർമ്മിത വസ്തു 1959 ചന്ദ്രനിൽ ഇടിച്ചിറക്കിയത്. 1969 ജൂലൈ 21 അപ്പോളോ 11 EVA ഉപയോഗിച്ച് നീൽ ആംസ്ട്രോങ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി കാലുകുത്തി. ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ മറുവശത്ത് ചൈനയാണ് ചാങ് E-4 പേടകം ഇറക്കിയത്. 2023 ആഗസ്റ്റ് 23 ISRO അതിന്റെ ചന്ദ്രയാൻ 3 മൊഡ്യൂൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ വിജയകരമായി ഇറക്കിയത്. 2024 ജനുവരി 19 JAXA അതിന്റെ സ്ലിം ലാൻഡർ വിജയകരമായി ഇറക്കി സോഫ്റ്റ് ലാൻഡിംഗ് പൂർത്തിയാക്കുന്ന 5-ാമത്തെ രാജ്യമായി ജപ്പാൻ മാറി. മൊത്തത്തിൽ 24 ബഹിരാകാശ യാത്രികർ അപ്പോളോ പേടക സീരീസ് വഴി ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തു. 12 പേർ അതിന്റെ ഉപരിതലത്തിൽ നടന്നു. 2025 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശം പരിവേഷണം ചെയ്യാൻ ഒരു ചന്ദ്ര റോവറും ലാൻഡറും അയക്കാൻ ഭാരതത്തിന്റെ ISRO തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ CM ജോയ്, കളമശ്ശേരി. ശാസ്ത്രദീപ്തി.